നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് CBI 5 എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം ആ സിനിമ ഉടൻ തന്നെ നമുക്ക് മുന്നിലേക്ക് എത്താൻ പോവുകയാണ്. മാത്രമല്ല ഇനി റിലീസ് ചെയ്യാനിരിക്കുന്ന സിനിമകളിൽ ഏറ്റവും കൂടുതൽ ഹൈപ്പിലുള്ള ഒരു സിനിമ തന്നെയാണ് CBI 5 എന്ന് പറയുന്നത്. ഈ ഒരു സിനിമയ്ക്ക് ഹൈപ്പ് കൂടാനുള്ള പല കാരണങ്ങളുണ്ട്. ഒന്ന്, CBI സീരീസ് എന്ന് പറയുന്ന സിനിമയുടെ 5-ാം ഭാഗമാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് സിനിമകളായിട്ട് മമ്മൂട്ടി കേരളത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന തരംഗം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വലിയ രീതിയിലുള്ള വിജയങ്ങളായി അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളും മാറുന്നു. മാത്രവുമല്ല ആ ഒരു രീതിയിൽ തുടർച്ചയായിട്ടുള്ള വിജയങ്ങൾ ഇപ്പോൾ മറ്റൊരു നടനും പ്രത്യേകിച്ച് മോഹൻലാൽ പോലുള്ള വലിയ നടന്മാർക്കൊന്നും തന്നെ സാധ്യമാകുന്നില്ല എന്നുള്ളതും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതെല്ലാം ഈ സിനിമയുടെ ഹൈപ്പ് കൂട്ടുന്നു. അതോടുകൂടി തന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ സിനിമയ്ക്ക് ഈ റിലീസ് ചെയ്യുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഓഫറുകൾ എന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ള എന്താണ് പറയുക അവധി ദിവസങ്ങൾ ആ സിനിമയ്ക്ക് കിട്ടുന്നതോടുകൂടി തന്നെ വലിയ രീതിയിലുള്ള കളക്ഷൻ കാര്യങ്ങളെല്ലാം തന്നെ കയറാനുള്ള സാധ്യതയുമുണ്ട്. ഇപ്പോൾ ഈ സിനിമയുടെ ബിസിനസ് കാര്യങ്ങളെല്ലാം തന്നെ നടന്നിരിക്കുന്നു. അതായത് വിദേശ രാജ്യങ്ങളിലേക്കുള്ള ബിസിനസ്സുകളെല്ലാം തന്നെ നടന്നിരിക്കുന്നു. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് വേറൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. അത് ആദ്യം തന്നെ പറഞ്ഞിട്ട് തുടങ്ങാമെന്ന് തോന്നുന്നു. കാരണം ബാക്കിയുള്ള പോസിറ്റീവ് കേൾക്കുമ്പോൾ ഇത് അങ്ങോട്ട് ഇതായിക്കോളും. May 1 പടം റിലീസ് ചെയ്യാൻ പോകുന്നത്. ആ ഈ CBI 5 എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പുഴു എന്ന് പറയുന്ന സിനിമയുടെ റിലീസ് വരുന്നുണ്ട്. പുഴു OTT റിലീസാണ് വരുന്നത്. പുഴു എന്ന് പറയുന്ന സിനിമ 5 ലാംഗ്വേജിലാണ് വരുന്നത്. അത് പ്രത്യേകിച്ച് OTT ആയതുകൊണ്ട് തന്നെ എല്ലാ ഭാഷകളിലും അതിനൊരു മാർക്കറ്റ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ഈ അന്യഭാഷകളിലൂടെ ചെയ്യുന്ന സമയത്ത്. എന്നാൽ CBI 5 എന്ന് പറയുന്ന സിനിമ മലയാളത്തിൽ മാത്രമാണ് അവർ ഇറക്കുന്നത്. അത് ഡബ് ചെയ്തിട്ട് മറ്റ് ഭാഷകളിലേക്ക് ഇറക്കാൻ ഇതിന്റെ അണിയറ പ്രവർത്തകർ ശ്രമിക്കാതിരുന്നത് ഒരു മോശപ്പെട്ട പരിപാടിയായി പോയി എന്ന് വേണം കരുതാൻ. കാരണം ഈ CBI എന്ന് പറയുന്ന സീരീസിലെ 4 സിനിമകൾക്കും തമിഴ്നാട്ടിൽ നിന്നെല്ലാം വലിയ രീതിയിലുള്ള ഓഡിയൻസിനെ സ്വീകരിക്കാൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ അത് മലയാള സിനിമയായിട്ട് അവിടെ റിലീസ് ചെയ്തിട്ട് പോലും നല്ല രീതിയിലുള്ള ഓഡിയൻസിനെ സ്വീകരിക്കാൻ കഴിഞ്ഞിരുന്നു. ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യം, ഇപ്പോൾ നമ്മൾ കണ്ടതാണ് KGF എന്ന് പറയുന്ന സിനിമ എങ്ങനെയാണ് ഓൾ ഇന്ത്യ ലെവലിൽ പെർഫോം ചെയ്തത്. അതിനു മുമ്പ് RRR വന്ന് പെർഫോം ചെയ്തു, പുഷ്പ വന്ന് പെർഫോം ചെയ്തു. ഇതിന്റെ എല്ലാം തുടക്കം CBI മറ്റേ ഇതിൽ നിന്നായിരിക്കും, ബാഹുബലിയിൽ നിന്നായിരിക്കും. പക്ഷേ ആ ഒരു സംഭവത്തിലൂടെ തന്നെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സിനിമകളെല്ലാം തന്നെ വലിയ ഹിറ്റുകളായി മാറുന്ന സമയത്ത് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു തടസ്സമല്ലാത്ത രീതിയിലേക്ക് മാറിയിരിക്കുന്നു. അപ്പോൾ അത് യൂസ് ചെയ്യാൻ ഏറ്റവും വലിയ ഒരു സാഹചര്യമായിരുന്നു CBI സീരീസ് എന്ന് പറയുന്നത്. ഏറ്റവും കുറഞ്ഞത് തമിഴ്നാട്ടിലെങ്കിലും ഇത് ഡബ് ചെയ്ത് തമിഴിൽ ഇറക്കിയിരുന്നെങ്കിൽ അത് ആ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഗുണം ചെയ്തേനെ. ഇപ്പോൾ നോർമലി ഒരു മലയാള സിനിമയ്ക്ക് തമിഴ്നാട്ടിൽ നിന്ന് മാക്സിമം ഒരു വലിയ ഹിറ്റായി മാറിക്കഴിഞ്ഞാൽ കിട്ടുന്നത് 2-2.5 കോടി രൂപയൊക്കെയാണ്. ആ ഒരു കളക്ഷനിൽ നിന്ന് 2-2.5 കോടി രൂപ എന്ന് പറയുന്ന എമൗണ്ടിൽ നിന്ന് ഇത് തമിഴ്നാട്ടിൽ തമിഴിൽ റിലീസ് ചെയ്തിരുന്നെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 10 കോടിക്ക് താഴെ ആ ഒരു റേഞ്ചിലെങ്കിലും കിട്ടിയാണ്. ഏറ്റവും കുറഞ്ഞതാണ് ഞാൻ പറയുന്നത്. ഇതിപ്പോൾ എങ്ങനെയൊക്കെ പോയാലും ഈ പറഞ്ഞ 2-2.5 കോടി രൂപ റേഞ്ചിൽ തന്നെയേ നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ കുറച്ചുകൂടി കൂടി പോയേക്കാം. അത്രയും മാത്രമേ ഈ ഒരു സിനിമയ്ക്ക് ഇനി തമിഴ്നാട്ടിൽ നിന്ന് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ പറയാൻ പറ്റില്ല കേട്ടോ, കിട്ടത്തുള്ളൂ എന്നല്ല ഞാൻ പറയുന്നത്, ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് പറഞ്ഞാണ്. ഇനി ഇത് ചിലപ്പോൾ ഇത് അവിടെ കയറി വലിയൊരു ഹിറ്റായി മാറിയേക്കാം. പക്ഷേ അതിനാണ് പോസിബിലിറ്റി, അല്ലെങ്കിൽ സാധ്യത കൂടുതൽ അതിനാണ്. എന്നാൽ ഈ പറഞ്ഞ മാതിരി ഒന്ന് ഡബ് ചെയ്ത് ഇറക്കിയിരുന്നെങ്കിൽ ഇത് കളി മാറിയാൻ. അത് ഇവിടെ മാത്രമല്ല, മമ്മൂട്ടി ആയതുകൊണ്ട് തന്നെ തെലുങ്കിൽ നിന്നും അത്യാവശ്യം നല്ല രീതിയിലുള്ള കളക്ഷൻ കിട്ടാൻ CBI 5 സാധിക്കുമായിരുന്നു തെലുങ്കിൽ ഡബ് ചെയ്ത് ഇറക്കിയിരുന്നെങ്കിൽ. ഇതിപ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ടതാണ്. എന്ത് തന്നെയാലും അത് അണിയറ പ്രവർത്തകർക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് ആയിട്ട് തന്നെ കണക്കാക്കണം. എന്ത് തന്നെയായാലും സിനിമയുടെ വിതരണാവകാശങ്ങളെല്ലാം തന്നെ വിറ്റുപോയിരിക്കുന്നു. ഏറ്റവും എടുത്ത് പറയേണ്ടത് ഭീഷ്മപർവം എന്ന് പറയുന്ന സിനിമയുടെ വലിയ രീതിയിലുള്ള കളക്ഷനെ ബാധിച്ചതാണ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, മറ്റുള്ള രാജ്യങ്ങളിലേക്കുള്ള ഡിസ്ട്രിബ്യൂഷൻ. അത് കൃത്യമായിട്ട് അവർക്ക് കോർഡിനേറ്റ് ചെയ്യാൻ സാധിച്ചില്ല. UK പടം റിലീസ് ചെയ്തു പോലുമില്ല. ഓസ്ട്രേലിയയിൽ വലിയ റിലീസിംഗ് ആണെന്ന് പറഞ്ഞിട്ട് പോലും അവിടെ കൃത്യമായിട്ട് റിലീസ് ചെയ്യിപ്പിക്കാനൊന്നും സാധിച്ചില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മികച്ച ടീമുകളുമായിട്ട് കൈകോർക്കാൻ അവർക്ക് സാധിക്കാതെ പോയതാണ്. അത് എന്തുകൊണ്ടാണ് എന്നറിയത്തില്ല. ഒരുപക്ഷെ ഭീഷ്മയുടെ അണിയറ പ്രവർത്തകർ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവില്ലായിരിക്കാം. അവർ ഡൊമസ്റ്റിക് മാർക്കറ്റ് മാത്രമായിരിക്കാം ഒരുപക്ഷെ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത്. എന്ത് തന്നെയായാലും CBI ഒരു ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ വലിയ മാർജിനിൽ മാർക്കറ്റ് ചെയ്യാൻ
വരാനുള്ള സാധ്യതയുണ്ട്. അത് ഡബ് ചെയ്തിരുന്നെങ്കിൽ നല്ല രീതിയിൽ പോയേനെ. എന്ത് തന്നെയാലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഗൾഫില് ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് എന്ന് പറയുന്ന കമ്പനിയാണ് ഈ ചിത്രം എടുത്തിരിക്കുന്നത്. ഗൾഫില് ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ് ഈ സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം ഗൾഫ് നാടുകളിൽ മെയ് 1st മുതൽ 9 അവിടെ പൂർണ്ണമായിട്ടും അവധിയാണ്. അവിടെയുള്ള ആളുകളെല്ലാം ആഘോഷിക്കുന്ന ഒരു സമയമാണ്. മലയാളികൾ ഏറ്റവും കൂടുതലുള്ള ഒരു രാജ്യങ്ങളാണ് ഗൾഫിലുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൽ കിട്ടുന്നതിനേക്കാൾ വലിയ കളക്ഷൻ ഈ 9 കൊണ്ട് ഒരുപക്ഷെ ഗൾഫിൽ നിന്ന് കിട്ടിയേക്കാം. കാരണം കേരളത്തിൽ ഫസ്റ്റ് വീക്കെൻഡ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് വർക്കിംഗ് ഡേയ്സ് ആണ്. മാത്രവുമല്ല 4 പടം റിലീസ് ചെയ്യുന്ന ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പിന്നീടുള്ള ദിവസങ്ങളിലും വർക്കിംഗ് ഡേയ്സ് വരുന്നത് കൊണ്ട് തന്നെ ആ ദിവസങ്ങളിലെല്ലാം കേരളത്തിൽ ഒരു കളക്ഷനിൽ ഒരു ചെറിയൊരു ഇടിവ് സംഭവിച്ചേക്കാം. പക്ഷേ ആ സമയങ്ങളിലെല്ലാം ഗൾഫിൽ അത് ലീവ് ഉള്ള ദിവസങ്ങളായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അവധി ദിവസങ്ങളായതുകൊണ്ട് തന്നെ, ഗൾഫിൽ നിന്ന് ആ സമയത്ത് വലിയ രീതിയിലുള്ള കളക്ഷൻ നേടാൻ സാധിക്കും. തീർച്ചയായിട്ടും ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് എന്ന് പറയുന്ന കമ്പനി വലിയ രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് നേടിയെടുക്കാൻ ഈ സിനിമയിലൂടെ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഏഷ്യ പസഫിക്കിലെ സൈബർ സിസ്റ്റം അതുപോലെ വിങ്കിൾസ് എന്ന് പറയുന്ന രണ്ട് കമ്പനികളാണ് ചെയ്തിരിക്കുന്നത്, വിതരണം ഏറ്റെടുത്തിരിക്കുന്നത്. ഈ സൈബർ സിസ്റ്റം ആയാലും വിങ്കിൾസ് ആയാലും വലിയ ബ്രാൻഡഡ് കമ്പനികളാണ്. മലയാള സിനിമകളുടെ വലിയ മലയാള സിനിമകളെല്ലാം തന്നെ എടുക്കുന്ന ടീംസാണ്. ഇവർ തന്നെയാണ് ഭീഷ്മ എടുത്തതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ശരിയാണെന്നുണ്ടെങ്കിൽ ഏഷ്യ പസഫിക്കിൽ UK, അയർലൻഡ്, RFT ആൻഡ് വിങ്കിൾസ് എന്ന് പറയുന്ന രണ്ട് ടീമുകൾ ചേർന്നിട്ടാണ് UK അയർലൻഡിലെ പടം എടുത്തിരിക്കുന്നത്. ഈ വിങ്കിൾസ് തന്നെയാണ്, രണ്ടും സെയിം വിങ്കിൾസ് തന്നെയാണോ എന്നറിയത്തില്ല. ഏഷ്യ പസഫിക്കിലും എടുത്തിരിക്കുന്ന വിങ്കിൾസ് തന്നെയാണോ UK അയർലൻഡിൽ എടുത്തിരിക്കുന്നത് എന്നറിയത്തില്ല. എന്ത് തന്നെയാലും RFT ആൻഡ് വിങ്കിൾസ് ഇങ്ങനെ രണ്ട് ടീമുകൾ ചേർന്നിട്ടാണ് UK അയർലൻഡ് എടുത്തിരിക്കുന്നത്. മറ്റേ ഭീഷ്മയ്ക്ക് പറ്റിയ ഒരു വലിയൊരു അബദ്ധമായിരുന്നു UKയിൽ പടം റിലീസ് ചെയ്യാൻ പറ്റാതെ പോയത്. 2.5 ശേഷമോ മറ്റോ ആണ് ഒരു മമ്മൂട്ടി പടം അവിടെ ബിസിനസ് നടക്കുന്നത് എന്നുള്ളതും ഈ സിനിമയിലൂടെ സാധ്യമായിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. യു എസ് എ ഇന്ത്യൻ മൂവീസ് എന്ന് പറയുന്ന ബ്രാൻഡാണ് USA ഈ ചിത്രം എടുത്തിരിക്കുന്നത്. USA നിന്നൊക്കെ വലിയ രീതിയിലുള്ള കളക്ഷൻ നേടാൻ, പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള കളക്ഷൻ നേടാൻ സാധിക്കും. USA ഇന്ത്യൻ മൂവീസ് എന്ന് പറയുന്ന കമ്പനി ഹിന്ദി സിനിമകൾ ഉൾപ്പെടെ ഡിസ്ട്രിബ്യൂഷൻ എടുത്ത് വിതരണം ചെയ്യുന്ന ടീമുകളാണ്. അപ്പോൾ വലിയ ഒരു കമ്പനിക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള ഗുണം ഈ സിനിമയ്ക്ക് അവിടെ കിട്ടും എന്നുള്ളൊരു കാര്യം ഉറപ്പിച്ച് തന്നെ പറയാൻ സാധിക്കും. എനിക്ക് തോന്നുന്നത് KGF അവർ തന്നെയാണ് USA എടുത്തിരിക്കുന്നത് എന്നാണ്. ഏത് USA ഇന്ത്യൻ മൂവീസ് എന്ന് പറയുന്ന ബ്രാൻഡ് തന്നെയാണ് എടുത്തിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാനഡയിലെ ടു കേരള എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന കമ്പനിയാണ് കാനഡയിൽ എടുത്തിരിക്കുന്നത്. പക്ഷേ ഇതേ ടീം തന്നെയായിരുന്നു കാനഡയിലെ ഭീഷ്മപർവം എടുത്തിരുന്നത്. അവിടെ എന്തൊക്കെയോ ചെറിയ കല്ലുകടികളെ കൊണ്ടായിട്ട് അത് റിലീസിംഗ് ഒന്നും കൃത്യ സമയത്ട് റിലീസ് ചെയ്യാൻ പറ്റാതെ പോയ ഒരു കമ്പനിയാണ് ടു കേരള എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സിനിമയിലൂടെ അവർ ആ ഒരു ചീത്തപ്പേര് മാറ്റിയെടുക്കുമെന്ന് തന്നെ വിശ്വസിക്കാം. എന്ത് തന്നെയാലും വലിയ വലിയ കമ്പനികൾക്കാണ് ഇപ്പോൾ ഇതിന്റെ റിലീസിംഗ്, മറ്റുള്ള രാജ്യങ്ങളിലേക്കുള്ള റിലീസിംഗ് ചുമതല വന്നിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് സൈബർ സിസ്റ്റം, വിങ്കിൾസ് പോലുള്ള വലിയ കമ്പനികളിലേക്കൊക്കെ എത്തിയെന്ന് പറയുമ്പോൾ ഈ സിനിമയ്ക്ക് മറ്റുള്ള രാജ്യങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള തിയേറ്ററുകൾ പിടിക്കാൻ സാധിക്കും. പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഈ തിയേറ്ററുകളുടെ എണ്ണം കൊണ്ട് തന്നെ വലിയ മാർജിനിൽ അവിടെ കളക്ഷൻ നേടാനും സാധിക്കും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. എത്ര തിയേറ്ററുകളിലാണ് അല്ലെങ്കിൽ എത്ര രാജ്യങ്ങളിലാണ് യൂറോപ്പിൽ പടം റിലീസ് ചെയ്യുന്നതിനെ പറ്റി കൃത്യമായിട്ടുള്ള കണക്കുകൾ പുറത്തു വന്നിട്ടില്ല. അത് വരുന്ന മുറയ്ക്ക് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നതായിരിക്കും. ഇതിനു മുമ്പ് പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം ജനഗണമന എന്ന് പറയുന്ന സിനിമ, അതായത് 28th റിലീസ് ചെയ്യാൻ പോകുന്ന ജനഗണമന എന്ന് പറയുന്ന സിനിമ 16-17 രാജ്യങ്ങളിലാണ് യൂറോപ്പിൽ റിലീസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതിനേക്കാൾ കൂടുതൽ CBI 5 കിട്ടേണ്ടതാണ്. തീർച്ചയായിട്ടും കിട്ടുമെന്ന് തന്നെ വിശ്വസിക്കാം. എങ്ങനെയൊക്കെ പോയാലും ഇപ്പോൾ സിനിമയുടെ ട്രെയിലർ ബുർജ് ഖലീഫയിൽ പ്രദർശിപ്പിക്കുമെന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. ഇതെല്ലാം സിനിമയ്ക്ക് കിട്ടാൻ പോകുന്ന ഹൈപ്പ് ഏത് ലെവലിലേക്ക് പോകും എന്നുള്ളൊരു കാര്യം അറിയാം. ഇതിനു മുമ്പ് ബുർജ് ഖലീഫയിൽ പ്രദർശിപ്പിച്ച മലയാളം ട്രെയിലർ എന്ന് പറയുന്നത് കുറുപ്പ് എന്ന് പറയുന്ന സിനിമയായിരുന്നു. അത് എങ്ങനെയാണ് ദുബായിൽ ഉൾപ്പെടെ പെർഫോം ചെയ്തതെന്നും നിങ്ങൾക്കറിയാം. ഏകദേശം 33-35 കോടി രൂപയോളമാണ് യു എയിൽ നിന്ന് മാത്രമായിട്ട് കുറുപ്പ് കളക്ഷൻ നേടിയത്. തീർച്ചയായിട്ടും ആ ഒരു ഗംഭീരമായിട്ടുള്ള സ്വീകരണം CBI 5 കിട്ടുമെന്നുള്ള വിശ്വാസത്തോടുകൂടി നിർത്തുന്നു. നിങ്ങളുടെ കമൻറ്റുകൾ താഴെ വരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി നന്ദി, നമസ്കാരം.